ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്തായിരുന്നാലും നിലമ്പൂർ എം എൽ എ ഷാജൻ സ്കറിയയെ വിടുന്ന പ്രശ്നമില്ല. കളമശ്ശേരി യഹോവ സാക്ഷികളുടെ കൺവെൻഷൻ സെന്ററിന് നേരെയുണ്ടായ ബോംബാക്രമണത്തിന് പിന്നാലെ സമൂഹത്തിൽ സംഘർഷമുണ്ടാക്കുന്ന രീതിയിൽ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന കേസിൽ ഷാജൻ സ്കറിയയ്ക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ് നിലമ്പൂർ എം എൽ എ ആയ എ പി വി അൻവർ. എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി മോങ്ങാനിരിക്കുന്ന നായയുടെ തലയിൽ തേങ്ങാ വീണു എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതുപോലെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുവാണ് മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ. വിദ്വേഷമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഷാജൻ സ്കറിയ വീഡിയോ പ്രചരിപ്പിച്ചത് എന്നാണ് അൻവറിന്റെ പരാതിയിൽ പറയുന്നത്. ഷാജനെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർക്കാണ് പി വി അൻവർ പരാതി നൽകിയത്. ഇസ്രയേലിനുള്ള തിരിച്ചടിയാണോ കളമശ്ശേരി? ഹമാസ് പ്രേമി പിണറായിക്ക് സുഖമല്ലേ? കളമശ്ശേരിയിൽ നടന്നത് ഇസ്രായേൽ വിരുദ്ധ സ്ഫോടനമോ എന്ന തലക്കെട്ടുകളാണ് മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിലൂടെ ഷാജൻ സ്കറിയ വീഡിയോ പ്രചരിപ്പിച്ചത്. എന്നാൽ വീഡിയോ കേരളത്തിലെ മുസ്ലിങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള ഉദ്ദേശത്തോടെയാണ് പ്രചരിപ്പിച്ചത് എന്നാണ് പി വി അൻവർ പരാതിയിൽ എടുത്തു പറയുന്നത്. മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിലെ ഉള്ളടക്കത്തെ നിരവധി ആളുകൾ പിന്തുടരുന്നുണ്ടെന്നും കളമശ്ശേരി വിഷയവുമായി ബന്ധപ്പെട്ട വീഡിയോ ഒട്ടനവധി ആളുകൾ ഡൗൺലോഡ് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും പി വി അൻവർ പരാതിയിൽ സൂചിപ്പിച്ചു. ഇതിനു മുമ്പും ഷാജൻ സ്കറിയ വിദ്വേഷ സ്വഭാവമുള്ള ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന്റെ പേരിൽ താനടക്കമുള്ള ആളുകൾ മറുനാടൻ മലയാളിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നും അതിൽ കൃത്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണെന്നും പി വി അൻവറിന്റെ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നിയമം അനുസരിച്ച് 153A, 505, 153B വകുപ്പുകൾ പ്രകാരം മറുനാടൻ മലയാളിക്കെതിരെയും ഷാജൻ സ്കറിയയ്ക്കെതിരെയും കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് അൻവർ പരാതിയിൽ ആവശ്യപ്പെട്ടു. ഒരുപാട് കേസുകൾ, ഏതാണ്ട് 160 കേസുകൾ ഷാജൻ സ്കറിയയ്ക്കെതിരെ തന്റെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞ അൻവർ ഒന്നാമതെടുത്ത കേസ് ചീറ്റിപ്പോയി, രണ്ടാമതെടുത്ത കേസ് ചീറ്റിപ്പോയി, അങ്ങനെ ഏതാണ്ട് ഒരു 4-5 കേസുകൾ ശരിക്കും കേസുകളല്ലാതായി ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെട്ടപ്പോൾ പുതിയ തന്ത്രവുമായി വന്നിരിക്കുന്നു. എന്തായിരുന്നാലും ഷാജൻ സ്കറിയയെ തീർക്കും എന്നത് അൻവറിന്റെ ശക്തമായ തീരുമാനമാണ്. 1 ഇഞ്ച് പോലും താൻ പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഷാജനെതിരെയുള്ള പുതിയ നടപടിയിൽ, പുതിയ ഈ കേസിൽ അൻവർ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. കാരണം വീണ്ടും ഷാജൻ സ്കറിയയെ ഇരയാക്കാൻ, വേട്ടയാടാൻ ഇത് തന്നെയാണ് അൻവറിൻ്റെ തീരുമാനം. ആദ്യത്തതൊക്കെ ചീറ്റിപ്പോയി, അതിനെയൊക്കെ പ്രതിരോധിച്ച് നിൽക്കാൻ ഷാജൻ സ്കറിയയ്ക്ക് സാധിച്ചു. തൻ്റെ നിരപരാധിത്വം ആദ്യം തെളിയിക്കുന്നത് സുപ്രീം കോടതിയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് ഇത് മാത്രമല്ല, പലർക്കെതിരെയും ഇപ്പോഴിതാ സംസ്ഥാന സർക്കാർ കേസുകൾ എടുക്കുന്നു. അതായത് മതസ്പർദ്ധയുണ്ടാക്കുന്ന കേസുകൾ, ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞാൽ എങ്ങനെയാണ് ഈ സ്പർദ്ധയുണ്ടാകുന്നത്? ഉള്ള കാര്യം പറയണ്ടേ? ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളില്ലേ? അതായത് സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള ഒരു വ്യക്തിയുടെ ജനാധിപത്യ അവകാശത്തിനു പോലും ഇപ്പോഴിതാ കൂച്ചുവിലങ്ങുമായി വരികയാണ് സംസ്ഥാന സർക്കാർ. എന്ത് പറയണം, എപ്പോൾ പറയണം, ആരോട് പറയണം, ആരോട് ഐക്യപ്പെടണം, ആരെ പിന്തുണയ്ക്കണം എന്ന് ഓരോ വ്യക്തിയെയും സംബന്ധിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തിന് അനുകൂലമായി തന്നെയായിരിക്കണം. അതായത് സംസ്ഥാന സർക്കാർ എടുക്കും തീരുമാനങ്ങൾ, പൗരന്മാർ അതിനനുസരിച്ച് പോകുക. എതിരായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനമെടുത്താൽ ഷാജൻ സ്കറിയയുടെയോ, അതല്ല ഇപ്പോൾ ദാ നമ്പ്യാർക്കെതിരെ, ജനം ടി വിയിലെ നമ്പ്യാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഏതൊരാളുടെയും അവസ്ഥ അവസാനം. ഏതൊരു വിഭാഗത്തെയും ഒന്ന് പ്രീണിപ്പിക്കണമെങ്കിൽ മറ്റൊരു വിഭാഗത്തെ ശത്രുവാക്കിയല്ലേ പറ്റൂ, ഒന്ന് ചീഞ്ഞല്ലേ ഒന്നിന് വളമാകൂ. അതുകൊണ്ട് തൽക്കാലം മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി വേറൊരു വിഭാഗത്തെ കരുവാക്കുന്നു. അടുത്തത് പകപോക്കൽ തുടർന്ന് പിണറായി സർക്കാർ ജനം ടി വി പ്രോഗ്രാം ഹെഡ് അനിൽ നമ്പ്യാർക്കെതിരെ കേസെടുത്തു. 153, 295A വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. എറണാകുളം റൂറൽ പോലീസാണ് കേസെടുത്തത്. കോൺഗ്രസ് നേതാവിന്റെ പരാതിയിലാണ് സംസ്ഥാന പോലീസിന്റെ നടപടി. വിവരങ്ങളുമായി ബീന റാണി ചേരുന്നുണ്ട്. ബീന,
ഹമാസിനെതിരെ ഭീകരവാദികൾക്കെതിരെ പറഞ്ഞാൽ എല്ലാവർക്കെതിരെയും കേസെടുക്കുന്നു, അതല്ലേ മനസ്സിലാക്കേണ്ടത്? നമ്പർക്കെതിരെ കേസെടുത്തിരിക്കുന്നു, ഭീകരവാദത്തിനെതിരെ, ഭീകരവാദികൾക്കെതിരെ. ഫേസ്ബുക്കിൽ കുറിച്ചതിനാണ് കേസെടുത്തതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എറണാകുളം പോലീസ് കേസെടുത്തത് കോൺഗ്രസ് നേതാവിന്റെ പരാതിയിൽ 153A 295A വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. എറണാകുളം റൂറൽ പോലീസാണ് കേസെടുത്തത്. സംസ്ഥാനത്ത് ഭീകരവാദത്തിനെതിരെ, ഭീകരവാദികൾക്കെതിരെ പ്രതികരിക്കുന്ന ആർക്കെതിരെയും, അത് കേന്ദ്രമന്ത്രിയാണെങ്കിലും മാധ്യമപ്രവർത്തകരാണെങ്കിലും, കേസെടുക്കുക, അടിച്ചമർത്തുക, ശബ്ദിക്കുന്നവരുടെ സാധാരണക്കാരാണെങ്കിലും ഔദ്യോഗിക തലങ്ങളിൽ വിന്യസിക്കുന്ന ആളുകളായിരുന്നാലും പാർട്ടി പ്രവർത്തകരാണെങ്കിലും ആരായിരുന്നാലും ശരി, സംസ്ഥാന സർക്കാരിന് അതിൻ്റെതായിട്ടുള്ള ചില താല്പര്യങ്ങളുണ്ട്. അവർക്ക് താല്പര്യമുള്ള വിഭാഗങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് ഭീകരവാദത്തിനോ തീവ്രവാദത്തിനോ ഒക്കെ എതിരെ സംസാരിച്ചാൽ, ഇസ്ലാം മത തീവ്രവാദത്തിനെതിരെ സംസാരിച്ചാൽ പോക്ക് തന്നെ. നാവ് നിശബ്ദമാക്കുക, അതിന് ആഭ്യന്തര വകുപ്പിനെ പിണറായി സർക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ബിന കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഭീകരവാദികൾക്കെതിരെ, തീവ്രവാദികൾക്കെതിരെ എന്തു പറഞ്ഞാലും അവർക്കെതിരെ കേസെടുക്കുക, അവരുടെ നാവിനെ നിശബ്ദമാക്കുക. ആ നടപടി തന്നെയല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? പക പോക്കാനുള്ള ഒരു അവസരമായിരിക്കും സംസ്ഥാന സർക്കാർ കരുതുന്ന അവസ്ഥ എന്ന് വെച്ചാൽ അവസാനത്തെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഇതിനെ കാണേണ്ടി വരും. ജനവിധി പ്രോഗ്രാം ഹെഡിനെതിരെ ആണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. കളമശ്ശേരിയിൽ ഉണ്ടായ ബോബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട സമൂഹ വിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ഒരു വ്യാജ ആ ഒരു വിവരം അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു കേസെടുത്തിട്ടുള്ളത്. എന്തായാലും തീവ്രവാദത്തിനെതിരെ ശക്തിക്കുന്നവരെ നിശബ്ദരാക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇക്കൂട്ടർക്കുള്ളത് എന്ന് വേണം കരുതാൻ. ഇതിന്റെ വ്യാപക പ്രതിഷേധം തന്നെ ഇപ്പോൾ ഉയർന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു കേസെടുത്തതെന്ന് വളരെ നിർണായകമാണ്. ഇതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് ഇത്തരത്തിൽ അനിൽ നമ്പ്യാർക്കെതിരെ പരാതി നൽകിയത് എന്നുള്ളതാണ്. നേരത്തെ രാജീവ് ചന്ദ്രശേഖറും ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ. തങ്ങൾക്കെതിരെ ഇപ്പോൾ എറണാകുളം റൂറൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. FIR പറഞ്ഞിരിക്കുന്നത് വിദ്വേഷ പ്രചരണം നടത്തിയതാണ്. അതായത് കേരളത്തിൽ ഇപ്പോൾ ഭീകരവാദികൾക്കെതിരെ, തീവ്രവാദികൾക്കെതിരെ എന്തു പറഞ്ഞാലും അത് വിദ്വേഷ പ്രചരണമായാണ് പിണറായി സർക്കാർ കാണുന്നത്. കേന്ദ്രമന്ത്രിക്കെതിരെ വരെ ഇതേ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. എങ്ങനെ പ്രതികരിക്കുന്നു? ഉമേഷ്, എനിക്കിത് കാണുമ്പോ തമാശയാണ് തോന്നുന്നത്. കാരണം ഇവിടെ കളമശ്ശേരി സ്ഫോടന കേസിലെ പ്രതി മാർട്ടിനെതിരെ പോലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. തീവ്രവാദിയാണ് മാർട്ടിൻ എന്ന് പറയാൻ പറ്റുന്നില്ല. ഞാൻ ഈ കേസിന് ആധാരമായിട്ടുള്ള FD പോസ്റ്റ് ഒന്ന് വീണ്ടും പരിശോധിക്കുകയായിരുന്നു. അതിൽ ഞാൻ ഈ സാമൂഹിക സ്പർദ്ധ അല്ലെങ്കിൽ മതസ്പർദ്ധ വളർത്തുന്ന എന്തെങ്കിലും പരാമർശം അതിലുണ്ടോ എന്ന് ഒന്നുകൂടി ഇപ്പോൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അത് എന്റെ ഫേസ്ബുക്കിൽ ഇപ്പോഴും അത് കേട്ടിട്ടുണ്ട്. അതിൽ ഞാൻ കൃത്യമായിട്ട് ഈ ഒരു ഒരു പിന്നെ പ്രശ്നത്തെ, അതായത് ഈ അന്വേഷണം മാർട്ടിനിൽ മാത്രം ഒതുക്കുന്നതിനെ തോളുന്ന രീതിയിൽ ഒരു ഒരു തമാശ രീതിയിലാണ്, ആക്ഷേപഹാസ്യത്തിന്റെ രീതിയിലാണ് ഞാൻ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അവതരിപ്പിച്ചത്. അതിൽ ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് എന്ത് പിന്നെ വർഗീയ വിഷം ചീറ്റുന്നതായിട്ടാണ് കണ്ടത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇതിൽ തീവ്രവാദത്തെ കുറിച്ചൊരു കാര്യം പറയാൻ പറ്റില്ല. തീവ്രവാദികളെ കുറിച്ചോ ഭീകരവാദികളെ കുറിച്ചോ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് ഒരക്ഷരം ഉണ്ടാൻ പറ്റാത്ത ഒരു അവസ്ഥ, അങ്ങനെ നമ്മുടെ വായ മൂടുക എന്നുള്ള ഒരു സമീപനമാണ് ഇപ്പോ പിണറായി വിജയൻ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇതിനെ കാണണം. നോക്കൂ, നിരവധി നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഉണ്ട് ഇപ്പോ CPM-കാരുടെ ഭാഗത്തുനിന്നും, അതുപോലെ ഈ SDPI പ്രവർത്തകരൊക്കെ എത്രയോ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, വർഗീയ വിഷം ചീറ്റുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അവർക്കെതിരെ ഒന്നും നടപടി എടുത്തിട്ടില്ല, അവർക്കെതിരെ ഒന്നും കേസില്ല. അതേസമയം ഈ പ്രശ്നത്തെ അതിന്റെ എല്ലാ ഗൗരവവും ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അവതരിപ്പിച്ചതിനാണ് ഇപ്പോ എനിക്കെതിരെ ഇങ്ങനെ ഒരു കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും അതിനെ നിയമപരമായിട്ട് തന്നെ നേരിടും. ഇതുകൊണ്ടൊന്നും നമ്മുടെ വായ മൂടിക്കെട്ടാൻ പറ്റില്ല. തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരെയുള്ള കേസ് കാണിച്ച് ഭയപ്പെടുത്തി കഴിഞ്ഞാൽ ഇനി ആരും ഈ തീവ്രവാദികൾക്കെതിരെ പ്രതികരിക്കില്ല, സംസാരിക്കില്ല എന്ന ധാരണയുണ്ടല്ലോ, അവിടെയാണ് പിഴച്ചത്. അത് ടെലിവിഷൻ ചാനലിലൂടെ ആയാലും അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആയാലും വളരെ സജീവമായിട്ട് ആ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും. ഇങ്ങനെ ഒരു 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 കേസ് FIR ഇട്ടത് എനിക്ക് ഊർജ്ജം നൽകുന്നു എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞത് കളമശ്ശേരിയിൽ നടന്ന ഭീകരാക്രമണം തന്നെയാണ്. അദ്ദേഹം നിലപാടുന്നൊക്കെ പിന്നോട്ട് പോയി. മാത്രമല്ല, CPM സഹയാത്രികനും ഒപ്പം CPM ഇടത് യൂണിയൻ ഭാരവാഹിയും ഒക്കെയായ പത്തനംതിട്ട കളക്ടറേറ്റിലെ ഒരു ക്ലർക്ക് ഫേസ്ബുക്കിൽ കുറിച്ചത് ആ പോസ്റ്റ് മാത്രം മതി ഒരു വർഗീയ കലാപം ഉണ്ടാകണം, അതൊന്നും പക്ഷേ കേരള പോലീസ് കണ്ടിട്ടേ ഇല്ല. അല്ല ഉമേഷ്, അതങ്ങനെയാണല്ലോ ഉമേഷ്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ നിരവധി നിരവധി FB പോസ്റ്റുകൾ എനിക്ക് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഞാൻ തന്നെ എന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിന് ഞാൻ ഏകദേശം ഒരു 25 പരാതികൾ സൈബർ പോലീസിന് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ എന്റെ മൊഴി പോലും എടുക്കാൻ സൈബർ പോലീസ് തയ്യാറായിട്ടില്ല. അതേസമയത്ത് FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഈ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്താണ് തെറ്റ് എന്ന് ഒന്ന് വായിച്ചെങ്കിലും നോക്കണ്ടേ? ഒരാൾ ഒരു പരാതി കൊടുക്കുമ്പോൾ അപ്പൊ തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുക. ഇവിടെ നോക്കൂ, ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ്
നേതാവാണ് ജിൻഷാ ജിന്നാസ് എന്ന് പറഞ്ഞൊരു നേതാവാണ് കൊടുത്തത്. നമ്മുടെ ജനം ഡിബേറ്റിൽ സ്ഥിരം പങ്കെടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം ഒരു പരാമർശം നടത്തിയപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു, നിങ്ങൾ ഒരു തീവ്രവാദിയുടെ ഇതിലാണല്ലോ സംസാരിക്കുന്നത്, ഒരു പക്ഷേ അതായിരിക്കാം അദ്ദേഹത്തെ പ്രകോപിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പുതുമയൊന്നും തോന്നുന്നില്ല. ഇത്തരം കേസുകൾ സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം, വളരെ ശക്തമായി മാധ്യമ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള കേസുകളൊക്കെ നേരിടേണ്ടി വരും. ഇത് സ്വാഭാവികമാണ്. അങ്ങനെ മാത്രമേ ഞാൻ ഇതിനെ കാണുന്നു. അതെ, നമ്പ്യാർക്ക് എല്ലാ തരത്തിലുള്ള ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നു. പോരുതുന്നവർക്കുള്ളതാണ് ലോകം, പോരുതണം. കാരണം നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥിതി നിലനിൽക്കുന്നതിന് വേണ്ടിയാണ്. ഒരിക്കലും നമ്മുടെ രാജ്യം മതത്തിനതീതമാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, സോറി മതത്തിനധിഷ്ഠിതമാകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. മതത്തിനതീതമായി ഈ രാജ്യം മതേതര രാജ്യമായി നിലനിൽക്കണമെങ്കിൽ ഭീകരവാദത്തിനും ഭീകരവാദികൾക്കുമെതിരെ നിരന്തരം ശബ്ദമുയർത്തി നാടിനെ ബോധവൽക്കരണം നടത്തണം. ഞാൻ ഇതിനു മുമ്പും സമാനമായിട്ടുള്ള കേസുകൾ ഒക്കെ നേരിട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു FIR ഇട്ട് അല്ലെങ്കിൽ ഒരു കേസെടുത്തുകൊണ്ട് എന്റെ വായി മൂടിക്കെട്ടാം എന്ന് കരുതണ്ട. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തീവ്രവാദം ഭീകരവാദം കേരളം, നമ്മുടെ വർത്തമാന കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ പ്രശ്നം ഭീകരവാദം തന്നെയാണ്. അത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ആ വിഷയം ഞങ്ങൾ സജീവമായി ഉയർത്തി കാണിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെയൊക്കെ ഒരു ചുരുക്ക് ഈ അധികം കോൺഗ്രസ് നേതാവിന്റെ പരാതി എന്നത് അതൊരു പേരിന് മാത്രമാണെന്ന് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. കാരണം CPM സർക്കാരിന്റെ അഴിമതിക്കെതിരെ മുഖ്യമന്ത്രിയുടെയും മകളുടെയും കുടുംബം അടക്കം നടത്തുന്ന അഴിമതിയും ഒപ്പം കേരളത്തിൽ വളർന്നു പന്തലിച്ച ഈ തീവ്ര സംഘടനകളുടെ നിലപാടുകളും പ്രവർത്തനവും ഒക്കെ തുറന്നു കാട്ടുന്നതിനെതിരായ പ്രതികാരം അങ്ങനെ തന്നെയല്ലേ കാണേണ്ടത്? അതാണ് ഞാൻ പറയുന്നത്. നമുക്കിപ്പോ ഇവിടെ കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനമുണ്ട്, ഭീകരവാദ പ്രവർത്തനമുണ്ട് എന്ന് ഞങ്ങളെ പോലുള്ളവരല്ലാതെ ആര് പറയണം? വിളിച്ച് പറയുന്നല്ലോ, അതിന്റെ ഉദാഹരണങ്ങളുണ്ടല്ലോ. അത് തന്നെയാണ് എന്റെയും ചോദ്യം. ഈ ഭരണകൂടത്തിന്റെ ഭീകരതയെ സംബന്ധിച്ചും സാധാരണക്കാരെ ഈ ഭരണകൂടം വേട്ടയാടുന്നതിനെ സംബന്ധിച്ചും ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിക്കുന്ന നയം സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ചും ആ മതത്തിന്റെ തീവ്രതയെ സംബന്ധിച്ച് തീവ്രവാദത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്കെതിരെ എടുക്കുന്ന ഇത്തരം സമീപനങ്ങളെ സംബന്ധിച്ചും ആരും സംസാരിക്കും നമ്മൾ സംസാരിച്ചിട്ടില്ലെങ്കിൽ. അങ്ങനെ ഭയപ്പെടുത്തി കേസ് എന്ന് ഉമ്മാക്കി കാണിച്ച് പീഡിപ്പിച്ച് എത്ര നാൾ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും? മുന്നിൽ വളരെ ഉത്തമമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലൊക്കെയാണല്ലോ കാര്യങ്ങൾ സംവദിക്കുന്നത്. പൊതുസമൂഹമായിട്ട് തെളിവില്ലാതെ ഒന്നുമല്ലല്ലോ, എല്ലാവർക്കും അറിയാലോ. മാത്രമല്ല നേരത്തെ കേരളത്തിന്റെ പോലീസ് മേധാവിയായിരുന്ന ലോക്നാഥ് ബെഹ്റയും പറഞ്ഞല്ലോ ഇവിടെ സ്ലീപ്പിംഗ് സെല്ലുകളുണ്ട്, വളരെ സജീവമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാർട്ടിനിൽ മാത്രം അന്വേഷണം ഒതുങ്ങുന്നോ? മാർട്ടിനാണ് കളമശ്ശേരി സ്ഫോടന കേസിലെ ഏക പ്രതി എന്ന് വിശ്വസിക്കുന്നില്ല. അതിൽ അങ്ങനെ ഒതുക്കുന്നതിലെ ഞാനൊരു ആക്ഷേപഹാസ്യ രൂപത്തിൽ അവതരിപ്പിച്ചതാണ്. ഒരു നമ്മുടെ പറയാൻ ഒരു ടോളുന്ന രീതിയിൽ അവതരിപ്പിച്ചതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിലിപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല, സാമൂഹിക സ്പർദ്ധ വളർത്തുന്ന അല്ലെങ്കിൽ മതവിദ്വേഷം വളർത്തുന്ന എന്ത് കണ്ടന്റ് ആണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. എന്തായാലും വരട്ടെ, നമുക്ക് നോക്കാം. തീർച്ചയായും കേരളത്തിൽ ഭീകരവാദികൾക്കെതിരെ തീവ്രവാദികൾക്കെതിരെ തീവ്ര നിലപാടുകൾക്കെതിരെ യാതൊന്നും പറയാൻ പാടില്ല. കൃത്യമായ പരിഗണന, ആരൊക്കെയാണോ ഭീകരവാദികൾക്കെതിരെ സംസാരിക്കുന്നത്, ആരൊക്കെയാണോ തീവ്രവാദികൾക്കെതിരെ ശബ്ദമുയർത്തുന്നത്, അവരെയൊക്കെ മൗനം ആക്കിക്കൊണ്ട് അവരൊക്കെ നിശബ്ദരാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നത് മാത്രമാണ് ഇപ്പോൾ പിണറായി സർക്കാരിന്റെ ലക്ഷ്യം. ഇപ്പോൾ TG മോഹൻദാസ് രാഷ്ട്രീയ നിരീക്ഷകൻ തീരുന്നുണ്ട്. ശ്രീ TG മോഹൻദാസ്, ജനം TV പ്രോഗ്രാം വിഭാഗം മേധാവിയായ അലൻ നമ്പ്യാർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന അദ്ദേഹം ചെയ്ത വലിയ അപരാധം എന്നത് കൽമശ്ശേരിയിൽ നടന്നത് ഭീകരാക്രമണമാണ്, അതിൽ മാർട്ടിൻ മാത്രമല്ല പ്രതി എന്ന് ഫേസ്ബുക്കിൽ ട്രോൾ രൂപേണ കുറിച്ചു. അതാണിപ്പോൾ ഈ കലാപം ഉണ്ടാക്കൽ അല്ലെങ്കിൽ വിദ്വേഷം പരത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത് എങ്ങനെ പ്രതികരിക്കുന്നു? ഇതുവരെ കേസെടുക്കാനാണെന്നാണ് എനിക്ക് അറിയുന്നത്. കേരളത്തിൽ ഏകദേശം 50%, പ്രായപൂർത്തിയായ 50% CPM-ക്കാരല്ലാത്ത LDF അല്ലാത്തവരും വെച്ചോളൂ, അഥവാ BJP-ക്കാർ, ഇവരൊക്കെ പേരിൽ FIR ഉണ്ട്. ആ FIR-ൽ ഏറ്റവും കുറ്റം 153A ആണ്. ഇയാൾക്ക് പ്രാണിയായി എന്റെ പേരിലും 153A ഉണ്ട്. ആ കേരളത്തിലെ വലിയൊരു വ്യക്തിത്വമായ വെള്ളാപ്പള്ളി മഹേഷിന്റെ പേരിൽ 153A ഉണ്ട്. കുമ്മനം രാജശേഖരന്റെ പേരിൽ 153A ഉണ്ട്. PC ജോർജിന്റെ പേരിൽ 153A ഉണ്ട്. ഈ 153A എന്താണെന്ന് പോലും അറിയാതെയാണ് പോലീസുകാർ ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ നാളിതുവരെ ആകെ 153A ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ലോകമാന്യ ബാലഗംഗാധര തിലകനാണ്. അത് സ്വാതന്ത്ര്യത്തിന്റെ കാലത്താണ്, സ്വാതന്ത്ര്യത്തിന് പോണതിന് മുമ്പ്. അദ്ദേഹത്തെ ബ്രിട്ടീഷ് സർക്കാർ ആയതുകൊണ്ട് ഈ ഡപ്പ് മജിസ്ട്രേറ്റ് മനഃപൂർവ്വം ഇതിൽ കുറുക്കി അദ്ദേഹത്തെ ജയിലിലാക്കി. പക്ഷേ ജയിൽ ശിക്ഷ കുറുക്കിയാക്കാതെ തന്നെ തിലകനെ പുറത്തുവിടുകയായിരുന്നു. അതിനുശേഷം എത്ര പേരുടെ പേരിൽ പ്രവീൺ തോകഴിയ, ഏയ് അനിലിന്റെ പേരൊക്കെ ചെറിയാണല്ലോ എന്ന്, പ്രവീൺ തോകഴിയ, ബാൽ താക്കറെ, ഇവരുടെ പേരിലാണ് 153A കേസ് ഉദിച്ചു കൂടില്ല.
ബീഹാറിൽ കേസെടുക്കുന്നു, ബംഗാളിൽ കേസെടുക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നു. ഒരുമാതിരി നാണയങ്കട്ട ഏർപ്പാടാക്കി കളഞ്ഞു 1238 കേസ്. അതിന്റെ കൂടെ 295 295 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഗ്രഹധ്വംസനമൊക്കെ ഉണ്ടല്ലോ, വിഗ്രഹത്തിന് പുറത്ത് മൂത്രം ഒഴിക്കുക, ഇതുപോലെയൊക്കെയുള്ള പ്രവൃത്തികൾ കണ്ട് 295 മഹവികാരം പ്രാന്തത്തിൽ അമർത്തുന്നു. ഇതൊക്കെ അരുണം വരെ ഇന്ന് ചെയ്യുന്നതാണ്. അപ്പൊ വെറുതെ ഒരു FIR എന്ന് പറയുന്നത് ആ പോലീസിന്റെ കയ്യിലുള്ള ഒരു ബുക്കാണ്. പലരും അത് കണ്ടു കാണില്ല, ഇതിന്റെ വലിയ സാധനമാണെന്ന് വിചാരിക്കും. അതിലെ രണ്ട് കാർബൺ വെച്ച് അതാണ് എഴുതുന്നത്. ആ FIR ആണ് നമ്മൾ ഈ TVയിലൊക്കെ കാണിക്കുന്ന FIR. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അതിന് സീരിയൽ നമ്പർ ഉണ്ടാകും, ബാക്കിയൊക്കെ പോലീസുകാരനെ എഴുതി ഫീൽ ചെയ്യും. ഒരു കോപ്പി സ്റ്റേഷൻ ഉണ്ടാവും, ഒരു കോപ്പി 24 മണിക്കൂറിനകം സ്ഥലം മജിസ്ട്രേറ്റിന് കൊടുക്കും, മൂന്നാമത്തെ കോപ്പി ആ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിടും. ഇതുവരെ കഴിഞ്ഞു. പിന്നെ വേണമെങ്കിൽ ഒരു നടപടി നടത്തും, അനൽ നമ്പ്യാരെ വിളിച്ചു ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്ന് പറഞ്ഞ് വെറുതെ ബുദ്ധിമുട്ടിക്കുന്നു. രണ്ടോ ദിവസം അവിടെ തിരുവനന്തപുരത്തായതുകൊണ്ട് കന്നാമ സ്റ്റേഷനിൽ വീട്ടിൽ നിന്ന് വരുന്ന വഴി ഒന്ന് കണ്ടോ സ്റ്റേഷനിൽ കയറി പോലീസുകാർ ഇതെന്തൊക്കെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരിക. ഇതാണ് ഇതിന്റെ ഒരു പരിപാടി. അല്ലാതെ ഇതിൽ കറിഞ്ഞ ഒരു ചുക്കുമില്ല. പക്ഷേ എന്നാലും പിണറായി വിജയൻ ഇതെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഏറെ ശ്രദ്ധയും ഭീകരവാദമെന്നോ തീവ്രവാദമെന്നോ മിണ്ടാൻ കഴിയുന്നില്ല കേരളത്തിൽ. കൃത്യമായ ഒരു പ്രീണനം കൂടി ഇതിൽ പിന്നിലില്ലേ? തീർച്ചയായിട്ടും അയ്യോ, ഇത് ചെയ്യുന്നത് ആർക്ക് വേണ്ടി കാണുന്നത് വ്യക്തമല്ലേ? 10 മുസ്ലിം വോട്ട് കിട്ടുമെന്ന് മോഹിച്ചാണ് ഈ ആക്രമണം മുഴുവൻ നടക്കുന്നത്. ഇന്നിപ്പോ നോക്കുന്നു സമത്വ ഇടയോഗം, അവരുടെ മുസ്ലിം ലീഗിന്റെ കൂടെ അവർ കൂട്ടിയില്ല. അപ്പൊ അവർ കൂടിയില്ല, സമത്വ ഐക്യദാർഢ്യ യോഗം വെച്ചു. ഐക്യദാർഢ്യം വെച്ച് കഴിഞ്ഞിട്ട് സമത്വം തന്നെ പറഞ്ഞു ഐക്യദാർഢ്യം വേണ്ട, ജില്ല തിരിച്ച് ആ പ്രാർത്ഥനാ യോഗം മതി എന്ന് പറഞ്ഞു. ആര്? ജെഫ്രി മുത്തുക്കോയ തങ്ങൾ. എന്താ കാര്യം? അവർക്കെല്ലാം മനസ്സിലാക്കുന്നുണ്ട് ഈ സാധനം ഒരു ഭീഷണിയായിട്ട് മാറുന്നു, ഇത് സ്ഥലത്തിൽ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയ്ക്ക് അനുകൂലമായിട്ട് മാറുന്നു ഈ ക്യാമ്പയിൻ. ഇത് സമത്തേക്ക് പോലും മനസ്സിലാവുന്നുണ്ട്, പക്ഷെ സമത്തേക്കാൾ വലിയ ഹമാസ് ഭക്തിയാണ് പിണറായി വിജയൻ. അതുകൊണ്ടാണ് പിണറായി വിജയൻ കേസിലേക്ക് പേടിപ്പിക്കുന്നത്. ഒരു ചുപ്പും പിണറായി വിജയൻ ചെയ്യാൻ സാധ്യമല്ല. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ പോലും പിണറായി വിജയനെ വെറുക്കും. തങ്ങൾക്കാരോടാണോ താല്പര്യം, അവർക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ നമുക്ക് താല്പര്യമുള്ള ആളുകളുടെ വോട്ട് പോകത്തില്ലേ? അധികാരം നമ്മുടെ കയ്യിലല്ലേ? നമ്മൾ അവർക്ക് അധികാരം ഉപയോഗിച്ചിട്ട് കൂച്ചുവിലങ്ങിടാൻ ശ്രമിക്കുക. ഇപ്പോ PV ശ്രീനിജൻ MLA വിഷയം, ജാതി പറഞ്ഞ നമ്മുടെ ഷാജൻ സ്കറിയ അദ്ദേഹത്തെ അധിക്ഷേപിച്ചിട്ടില്ല. ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും ഒക്കെ പരാജയപ്പെടുകയാണ് ഷാജൻ സ്കറിയ. പിന്നീട് ചെല്ലുന്നത് സുപ്രീം കോടതിയിലേക്കാണ്. പച്ച മലയാളത്തിൽ ചെയ്ത വീഡിയോ വിവിധ ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് സുപ്രീം കോടതിയിൽ വായിക്കുന്നു. അപ്പോൾ അതിനകത്ത് ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നതിന്റെ ഒരു പരാമർശം പോലുമില്ല, ഒരംശം പോലുമില്ല. ചുരുട്ടിക്കൂട്ടി വേസ്റ്റ് കുട്ടയിലേക്ക് എറിഞ്ഞു. അതോടുകൂടി ശ്രീനിജൻ MLA അടങ്ങി. പക്ഷെ എന്നിട്ടും അടങ്ങാത്ത വ്യക്തിയാണ് അൻവർ. അൻവർ ശക്തമായിട്ട് മുന്നോട്ട് തന്നെയാണ്. അതായത് മതസ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചു, മതത്തെ വിമർശിച്ചു, ഒരു വിഭാഗത്തിന്റെ മതവികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞ് എല്ലാവരെയും അങ്ങ് കീഴ്പ്പെടുത്താനും പരാജയപ്പെടുത്താനും കേസ് എന്ന് ഉമ്മാക്കി കാണിക്കാനും ഒക്കെ മാത്രമേ ഇവർക്ക് കഴിയൂ. TG ഒക്കെ പറഞ്ഞ വാക്കുകൾ എന്ത് ആത്മവിശ്വാസത്തോടുകൂടിയാണ്! 153A എത്ര പേരെ നിങ്ങൾ ശിക്ഷിച്ചിട്ടുണ്ട്? അതായത് തൂക്കിക്കൊല്ലാനൊന്നും വകുപ്പില്ലല്ലോ, തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ലല്ലോ, കഴുത്ത് വെട്ടാനും പറ്റില്ലല്ലോ. പിന്നെ ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്? മുസ്ലിങ്ങളെ, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് കട്ടയ്ക്ക്. പലസ്തീന്റെ പ്രശ്നം വന്നപ്പോൾ പലസ്തീനോടൊപ്പം, ഇറാന്റെ പ്രശ്നം വന്നപ്പോൾ ഇവരെന്തുകൊണ്ടാണ് മിണ്ടാതിരുന്നത്? ഇറാനില് മഹ്സ അമിനി എന്ന് പറയുന്ന ഒരു 22-കാരി ശരിയാവണ്ണം ഹിജാബ് ധരിച്ചില്ല എന്ന കാരണത്താൽ ക്രൂരമായി സദാചാര പോലീസും മത പോലീസും കൊണ്ടിട്ട് ക്രൂരമായി വധിച്ചല്ലോ. അതിനെ തുടർന്ന് ഒരു വർഷക്കാലം ഇറാനിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പൊതുനിരത്തിൽ ഇറങ്ങി ന്യൂഡായി വരെ പ്രതിഷേധ യോഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഒരുപാട് പേർ കൊമേനിയുടെ തീവ്രമായ നീചത്തരത്തിന് വിധേയരായി മരണത്തിന് കീഴടങ്ങി. അഫ്ഗാനിസ്ഥാനില് താലിബാനികൾ നടത്തിയ നരവേട്ടയുണ്ടല്ലോ, അപ്പോഴെന്താണ് നിങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാതിരുന്നത്? രണ്ട് വിഭാഗവും മുസ്ലിങ്ങളാണല്ലോ അല്ലെ? നമ്മളെപ്പോഴും എതിരാളിയുടെ ജാതി, മതം, രാഷ്ട്രീയം ഇത് നോക്കി മാത്രമേ നമ്മൾ തരാതരം നിലപാടുകൾ മാറ്റിയും മറിച്ചും പറയൂ. അപ്പോൾ ഈ കേരളത്തിൽ
പറയാൻ പാടില്ലാത്ത ചില പദങ്ങളിൽ പെട്ടതാണ് ഭീകരവാദി ഭീകരവാദം, തീവ്രവാദി തീവ്രവാദം, മതം മതവിമർശനം. ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാൻ പാടില്ല. ഈ തീട്ടൂരം ഉടനെ തന്നെ വരും, കരുതിയിരിക്കുക. നന്ദി.